സുപ്രീയുടെ അവകാശവാദങ്ങളൊന്നും വെളിപ്പെടുത്തലുകളൊന്നും പുതിയതല്ല എന്ന് അന്വേഷണ സംഘം നിലപാട് സ്വീകരിക്കുമ്പോൾ ലേശമൊന്നും മാനം കാക്കാനെങ്കിലും ഒരു ചോദ്യം ചെയ്യില്ലെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള ബി ജെ പി നേതൃത്വത്തിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വപ്ന സുരേഷിനെ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുകയാണ്. എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിലൂടെ തന്നെ സ്വപ്ന വെളിപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെയാണ് അവർ ഈ ചാനൽ അഭിമുഖങ്ങളിൽ കൂടി പറഞ്ഞതൊക്കെയും. പക്ഷേ പ്രതിപക്ഷത്തിനൊരു പുതിയ ഊർജം നൽകിയിരിക്കുന്ന വെളിപ്പെടുത്തലാണ് സ്വപ്നയുടേത് എന്നുള്ള തരത്തിൽ മാധ്യമങ്ങൾ കഥകൾ സൃഷ്ടിക്കുകയും പ്രതിപക്ഷ നേതാക്കൾ അതേറ്റെടുത്ത് വീണ്ടും സ്വർണ്ണക്കടത്ത് ഇതാ കത്തിക്കാളാൻ പോകുന്നു എന്നുള്ള നിലപാടുകളുമായി രംഗത്തെത്തുകയും ചെയ്തു. പക്ഷേ ഇതിൽ ഒരു കഴമ്പുമില്ല, കേസുമായി അതിനെ ബാധിക്കുന്ന തരത്തിലുള്ള പുതിയ വെളിപ്പെടുത്തലുകളൊന്നുമില്ല എന്നുള്ള ബോധ്യമുണ്ടായതോടുകൂടി എല്ലാവരും മാളത്തിൽ കയറാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് ബി ജെ പിയെ അവരുടെ കൂട്ടിലെ തത്തയായ എൻഫോഴ്സ്മെൻറ്റിനോട് പറയുന്നത്, നിങ്ങൾ സ്വപ്നയെ അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദ്യം ചെയ്യുകയെങ്കിലും വേണം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വപ്നയെ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ നടത്തുന്നത് കൊണ്ട് പുതുതായി എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതുന്നില്ല. പിന്നെ ആ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ആ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെട്ടത് എങ്ങനെ, അതിൽ സ്വപ്നയ്ക്ക് എന്തെങ്കിലും കൂടുതലായി അറിയാമോ എന്നറിയാനാണ് ഈ ചോദ്യം ചെയ്യലെന്നാണ് എൻഫോഴ്സ്മെൻറ്റ് വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്വപ്ന സുരേഷിൻ്റെ ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതിനെ തുടർന്ന് അന്ന് തന്നെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും മറ്റ് അന്വേഷണ ഏജൻസികളും ഒക്കെ ആ ഫോൺ സംഭാഷണം പുറത്തു വന്നതിനെ കുറിച്ചുള്ള അന്വേഷണവും നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിലപാടുകളും സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിരുന്ന ആ ഫോൺ സംഭാഷണം ശിവശങ്കറിൻ്റെ താല്പര്യത്തോടുകൂടി റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ് എന്ന് സ്വപ്ന പറയുന്നു. അതിലിനി ശിവശങ്കറിനെ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഈ ചോദ്യം ചെയ്യൽ നടത്തുന്നത് എന്ന് കഥ മെനച്ചിലുകാർക്കും കുറുക്കിടലുകാർക്കുമൊക്കെ തൽക്കാലം ആശ്വസിക്കാം. യഥാർത്ഥത്തിൽ ഈ സംഭവവും ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ആധാരമായി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഉയർത്തിക്കാട്ടുന്ന കാര്യവും, നേരത്തെ തന്നെ ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നപ്പോൾ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയ കാര്യം തന്നെയാണ്. അതാണ് പറഞ്ഞത്, ഇവിടെ ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്നയുടെ ഈ വെളിപ്പെടുത്തലിൽ നിന്ന് എന്തോ പുതിയത് വന്നിരിക്കുന്നു എന്ന് അവകാശവാദം ഉന്നയിച്ച സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി എന്ന് വരുത്തേണ്ടതുണ്ട്. ആ കാട്ടിക്കൂട്ടലിൻ്റെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനെ കൊണ്ട് സ്വപ്നയെ ചോദ്യം ചെയ്യിപ്പിക്കുന്നത്. ഇനി ആ ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ ഉടനെ അടുത്ത കഥ ഇറക്കും. ഇതാ ശിവശങ്കറിനെ കുടുക്കിയിരിക്കുന്നു, ശിവശങ്കർ ഇത് പിണറായി വിജയൻ പറഞ്ഞിട്ട് ചെയ്തതാണ്. അങ്ങനെ പിണറായി വിജയനെ ഒരു 4 ദിവസം പുലഭ്യം പറയാനുള്ള വകുപ്പ് ഈ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യം ചെയ്യലിലൂടെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വ്യാമോഹത്തോടു കൂടിയാണ് ഈ നീക്കങ്ങളൊക്കെ നടക്കുന്നത്.